നിയമവർത്തനം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ഏതെങ്കിലും ഊനമോ വൈരീപ്യമായ ഉള്ള കാളയെയോ ആടിന്റെയോ നിന്റെ ദൈവമായ കർത്താവിന് യാഗം കഴിക്കരുത്. അത് നിന്റെ ദൈവമായ കർത്താവിന് വെറുപ്പാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ അനിഷ്ടമായത് ചെയ്ത് അവന്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദേവന്മാരെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ മറ്റ് സൈന്യങ്ങളെയോ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യുന്ന പുരുഷനെയോ ആകട്ടെ സ്ത്രീയെയോ ആകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നന്നായി പരിശോധിച്ച് സദൃശ്യമായ മാലിന്യം ഇസ്രായേലിൽ സംഭവിച്ചു എന്ന കാര്യം സത്യവും യാഥാർത്ഥ്യവും എന്ന് കണ്ടാൽ ആ ദുഷ്കർമ്മം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. മരണയോഗ്യനെ കൊല്ലുന്നത് 2-3 സാക്ഷികളുടെ മൊഴിയിൽ ആയിരിക്കണം. ഒരൊറ്റ സാക്ഷിയുടെ മൊഴിയാൽ അവനെ കൊല്ലരുത്. അവനെ കൊല്ലുവാൻ ആദ്യം സാക്ഷിയുടെയും പിന്നെ സർവ്വജനത്തിന്റെയും കൈ അവന്റെ മേൽ എത്തണം. നിങ്ങളുടെ ഇടയിൽ ദോഷം നിരൂപിക്കണം. നിന്റെ പട്ടണത്തിൽ കൊലപാതകമോ വസ്തുസംബന്ധമായ വ്യവഹാരമോ പരസ്പര മർദ്ദനമോ നടന്നാൽ വിധിപ്പാൻ നിനക്ക് പ്രയാസമുണ്ടായാൽ നീ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ലേവ്യ പുരോഹിതന്മാരുടെയും അക്കാലത്തെ ന്യായാധിപന്റെയും അടുക്കൽ ചെന്ന് ചോദിക്കണം. അവർ നിനക്ക് വിധി പറഞ്ഞു തരും. കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു തരുന്ന വിധി പോലെ തന്നെ നീ ചെയ്യണം. അവർ ഉപദേശിച്ചു തരുന്നത് പോലെയും എല്ലാം ചെയ്യുവാൻ കരുതിയിരിക്കണം. അവർ ഉപദേശിച്ചു തരുന്ന പ്രമാണത്തിനും പറഞ്ഞു തരുന്ന വിധിക്കും അനുസരണമായി നീ പ്രവർത്തിക്കണം. അവർ പറഞ്ഞു തരുന്ന വിധിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിന്റെ ദൈവമായ കർത്താവിനെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്കനുസരിക്കാതെ ആരെങ്കിലും തന്നിഷ്ടം കാണിച്ചാൽ അവൻ മരിക്കണം. തന്നിഷ്ടം കാണിച്ചാൽ അവൻ മരിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കിക്കളയണം. വീണ്ടും അഹങ്കരിക്കാതിരിക്കേണ്ടതിനെ ജനമെല്ലാം കേട്ടു ഭയപ്പെടണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ചെന്ന് അതിനെ കൈവശപ്പെടുത്തിയ അവിടെ വാസം ആരംഭിച്ച ശേഷം എന്റെ പരിസരങ്ങളിലുള്ള ജാതികളെ പോലെ ഞാൻ ഒരു രാജാവിനെ എന്റെ മേൽ അയക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേൽ നിയമിക്കണം. നിന്റെ സഹോദരന്മാരിൽ നിന്ന് ഒരുവനെ നിന്റെ മേൽ രാജാവാക്കണം. നിന്റെ സഹോദരനല്ലാതെ അന്യ മതസ്ഥനെ നിന്റെ മേൽ നിയമിക്കരുത്. എന്നാൽ അവനെ വളരെയേറെ അശ്വസൈന്യം ഉണ്ടാകരുത്. വളരെയേറെ കുതിരകളെ വാങ്ങുവാൻ ജനം മിസ്രയീമിലേക്ക് പോകുവാൻ ഇടയാക്കരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ മനസ്സ് വ്യത്യാസപ്പെടാതിരിക്കാൻ അനേക ഭാര്യമാരെ അവൻ സ്വീകരിക്കരുത്. വെള്ളിയും പൊന്നുമതിയുമായി സമ്പാദിക്കുകയും അരുത്. അവൻ സിംഹാസനത്തിലിരിക്കുമ്പോൾ ലേവ്യ പുരോഹിതന്മാരിൽ നിന്ന് ഈ ന്യായ പ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു ചുരുളിൽ എഴുതിയെടുക്കണം. ഈ ന്യായ പ്രമാണത്തിലെ സഹനവചനങ്ങളും ചട്ടങ്ങളും അവർ ആചരിച്ച് നടന്ന് തന്റെ ദൈവമായ കർത്താവിനോട് ഭക്തനായിരിക്കുവാൻ പഠിക്കേണ്ടതിനെ അത് അവന്റെ കൈവശമിരിക്കണം. അവന്റെ ഹൃദയം സഹോദരന്മാരുടെ മേൽ അഹങ്കരിച്ച് നിഗളിക്കരുത്. അവൻ കൽപ്പന ലംഘിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഇരിക്കണം. അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതായി തന്റെ ആയുഷ്കാലമെല്ലാം അവനത് വധിക്കുകയും വേണം. ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത്.